ജാതി പ്രീണനവും വർഗീയതയും മാറ്റി നിർത്തിയാൽ പിന്നെ ബി ജെ പി എന്നൊരു പാർട്ടിയില്ല. കാരണം വർഗീയതയുടെ മുകളിൽ കയറി പറന്നിറങ്ങിയാണ് ബി ജെ പി ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയത്. അത് ഏത് നാട്ടിലുമാകട്ടെ പരമാവധി മതസ്പർദ്ധ വളർത്തുകയും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുകയും മറ്റു കാര്യത്തിൽ ഇവർ ഒന്നാം സ്ഥാനത്താണ്. രാജ്യത്ത് ഒന്നാം തരം വിദ്വേഷ പ്രസംഗത്തിനും മറ്റും അവാർഡ് കിട്ടിയത് ഇവർക്കിടെ നേതാക്കന്മാർക്ക് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ പശ്ചിമബംഗാളിലടക്കം മതവിദ്വേഷം പരത്തുന്നവർ അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും പരസ്യങ്ങളും നടത്തിയിരിക്കുന്നതിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തി. അതായത് മതസ്പർദ്ധയും വിദ്വേഷവും കലർന്ന ബി ജെ പിയുടെ പരസ്യങ്ങൾക്ക് വിലപ്പേർപ്പെടുത്തി കൊൽക്കത്ത ഹൈക്കോടതി രംഗത്ത് വന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാതിയിൽ നടപടി സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി നടപടി. അതായത് മറ്റ് പരസ്യങ്ങളിൽ പോലും, മാധ്യമങ്ങളിൽ നൽകിയ പരസ്യങ്ങളിൽ പോലും വലിയ തോതിൽ മതവിദ്വേഷവും ജാതിസ്പർദ്ധയും പരത്തുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ അവിടെ യഥേഷ്ടം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ പ്രചരിപ്പിച്ചതിനെതിരെ യാതൊരുവിധ നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ അടക്കം യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും പുറംനിഞ്ഞു നിൽക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെയാണ് തൃണമൂൽ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരസ്യങ്ങൾ വിലക്ക് ഈ പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ബി ജെ പി പരസ്യങ്ങൾ ചെയ്തുവന്ന പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ വിമർശനം. പരാതികൾ ലഭിച്ചിട്ടും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് സബ്യ സാബി ഭട്ടാചാര്യ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പരസ്യം നൽകുന്നതിൽ നിന്ന് ബി ജെ പിയെ വിലക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടെന്നും ചൂണ്ടിക്കാട്ടി. അതായത് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്, യാതൊരുവിധ തരത്തിലുമുള്ള ഒരു ആക്ഷനും എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏകപക്ഷീയമായ ചില നീക്കങ്ങളാണ് നടത്തുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ആകട്ടെ, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റ് നേതാക്കന്മാരുടെ ആകട്ടെ, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന ജാഗ്രതയും വ്യഗ്രതയും കണ്ടാൽ ഈ നാട്ടിൽ കുറ്റമറ്റ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് ഇവർ നേതൃത്വം നൽകുന്നതെന്ന് തോന്നും. പക്ഷേ എന്നാൽ ഭരണകക്ഷിയുടെ, വിശേഷ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, മോദി ഗവൺമെൻറ്റിൻ്റെ ബി ജെ പിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അത് വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ വളം നൽകി വളർത്തുന്ന ഒരു സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുകയാണ്. അതാണ് എവിടെയും പരാതി നൽകിയാലും യാതൊരുവിധ നടപടിയുമില്ല. അതായത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട അവർക്കെതിരെയുള്ള ഏത് പരാതി വന്നാലും ഇവർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഒരുക്കമല്ല. ഇതിനാണിപ്പോൾ കൽക്കട്ട ഹൈക്കോടതി കടുത്ത ഒരു വിലങ്ങുമായി എത്തി ഇവരെ കൂച്ചു വിലങ്ങിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. തൃണമൂൽ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും മതവൈരം വളർത്തുന്നതുമായ പരസ്യങ്ങൾ ബി ജെ പി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതായും തൃണമൂൽ സനാതന ധർമ്മത്തിന് എതിരാണ് തുടങ്ങിയ തലക്കെട്ടുകളോടെയുള്ള പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും തൃണമൂൽ കോൺഗ്രസ് കോടതിയെ അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും ബി ജെ പിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ കോടതിയിൽ മറുപടി നൽകി. അതായത് പശ്ചിമ ബംഗാളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നും ഇതിനകത്ത് നോട്ടീസ് അയക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് കോടതിയുടെ മുമ്പിൽ ഇവർ ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ നടക്കാൻ പോകുന്ന ഒരു തലയോടൽ മാത്രമാണ്. ആരും യാതൊരുവിധ ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ സാഹചര്യത്തിലാണ് തൃണമൂലിന് ഹൈക്കോടതി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർക്കെല്ലാം ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമായി ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പരസ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതിയിൽ തീരുമാനമെടുത്തിട്ട് എന്ത് കാര്യമാണെന്നും കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് പുറമെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾക്കും വിരുദ്ധമായ ഇത്തരം പരസ്യങ്ങൾ മാധ്യമങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി പറഞ്ഞു. പരാതിക്കാരായ തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് എന്ന പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ബി ജെ പിയുടെ പരസ്യങ്ങളെന്നും കോടതി നിർവചിച്ചു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള അത്രയും അവരുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തിന് ഉയർത്തുന്നത്. ഇത്തരക്കാർക്ക് വിവേചനവും വിവേകവും ഇല്ലാതെ ഇവർ പ്രവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചില പണം മോഹിച്ചും ചില അധികാരം മോഹിച്ചും ചില പ്രത്യേക കാര്യങ്ങൾ പരസ്യങ്ങൾ മോഹിച്ചും ഒക്കെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു നാടിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരത്തെ തന്നെയാണ് തകർക്കുന്നത് എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവരിപ്പോൾ കിട്ടുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടുകയാണ്. ഇത് വലിയ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറ്റമറ്റ രീതിയിൽ, കറകളഞ്ഞ രീതിയിൽ, തെറ്റില്ലാതെ നടപ്പിലാക്കുന്നതിന് ഓരോ പൗരനും ഇവിടെയുള്ളവർ ബാധ്യസ്ഥരാണ്. ഇതിനിടയിലാണ് അധികാരം ഉപയോഗിച്ചും സ്വാധീനം ഉപയോഗിച്ചും കമ്മീഷനുകളെ ഉപയോഗിച്ചും മറ്റ് ശ്രേണിയിലിരുന്നു കൊണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എത്തിക്സും തകർത്തുകൊണ്ട്
ഏതെങ്കിലും രീതിയിൽ അധികാരം പിടിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇവിടെയെല്ലാം ഈ ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്.